ഭൂമിയുടെ ശ്വാസകോശമായി കണക്കാക്കുന്നതാണ് ആമസോൺ മഴക്കാടുകൾ. ബ്രസീലിൽ സ്ഥിതി ചെയ്യുന്ന കാടുകൾ ഇപ്പോൾ കത്തിയമരുകയാണ്. ആമസോൺ മഴക്കാടുകളിൽ തുടരെ തുടരെ ഉണ്ടാകുന്ന കാട്ടുതീകൾക്ക് പിറകിൽ മനുഷ്യകരങ്ങളാണെന്നാണ് പരിസ്ഥിതി പ്രവർത്തകർ പറയുന്നത്. കന്നുകാലികൾക്ക് മേയാൻ പുൽമേടുകൾ വികസിപ്പിക്കുന്നതും കാട്ടുകൊള്ളക്കാരുമാണ് ഇത്തരം കാട്ടുതീകൾക്ക് പിറകിലെന്നതാണ് പരിസ്ഥിതി പ്രവർത്തകരുടെ വാദം. വരൾച്ചാക്കാലങ്ങളിൽ പോലും മഴക്കാടുകളാൽ സമ്പന്നമായ ആമസോൺ കാടുകളിൽ മനഃപൂർവമായ പ്രവർത്തനങ്ങളാണ് കാട്ടുതീ ഉണ്ടാക്കുന്നത്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സ്പേസ് റിസർച്ച് പുറത്തുവിട്ട ഉപഗ്രഹ വിവരങ്ങൾ അനുസരിച്ച് 2018 അപേക്ഷിച്ച് 83% വർധനവാണ് ആമസോണിലുണ്ടാകുന്ന കാട്ടുതീക്കുണ്ടായിട്ടുള്ളത്. ഈ വർഷം ജനുവരി മുതൽ ഓഗസ്റ്റ് വരെയുള്ള മാസങ്ങളിൽ തന്നെ ആമസോൺ മേഖലയിൽ 74,000+ തീപിടുത്തങ്ങളാണ് ഉണ്ടായതെന്ന് പറയുന്നു. 2013 ശേഷമുണ്ടായത് റെക്കോർഡ് തീപിടുത്തമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. ഓഗസ്റ്റ് 15 മുതൽ കഴിഞ്ഞ ദിവസം വരെ 9,500+ ഇടങ്ങളിൽ കാട്ടുതീ ഉണ്ടായിട്ടുണ്ട്. ഉപഗ്രഹ ചിത്രങ്ങൾ പ്രകാരം റൊമൈറ സംസ്ഥാനം ഇരുണ്ട പുകയിൽ പൊതിഞ്ഞ നിലയിലാണ് വ്യക്തമാണ്. സമീപ സ്ഥലങ്ങളെ കൂടി ഈ കാട്ടുതീ വലിയ തോതിലാണ് ബാധിച്ചിട്ടിരിക്കുന്നത്. ഈ തീപിടുത്തങ്ങൾ ഇപ്പോൾ മറ്റു ബ്രസീലിലെ പ്രദേശങ്ങളിലും വ്യാപകമായ സ്വാധീനം ചെലുത്തുന്നുണ്ട്. കനത്ത പുക കാരണം സൂര്യനെ പോലും കാണാനാവാത്ത സ്ഥിതിയാണ് ഉണ്ടായിരിക്കുന്നത്.